ഹലോ ഫ്രണ്ട്സ്, യു കെൻ സീ ടുഡേയ്സ് ടോപ്പിക്, മൈക്രോ എക്കണോമിക്സ് സെക്കൻഡ് തേർഡ് സെമസ്റ്റർ കോർ കോഴ്സ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, തേർഡ് സെമസ്റ്ററിൽ രണ്ട് കോർ കോഴ്സുകളാണ്. ഫസ്റ്റ് വൺ യൂണോ മൈക്രോ എക്കണോമിക്സ് സെക്കൻഡ്, ആൻഡ് ദ സെക്കൻഡ് കോർ കോഴ്സ് ഈസ് ദ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ എക്കണോമിക് അനാലിസിസ് 1. ഓക്കെ, മൈക്രോ എക്കണോമിക്സ് 1 നിങ്ങൾ സെമസ്റ്റർ 1 പഠിച്ചിട്ടുണ്ട്. ആ സെമസ്റ്റർ 1 നിങ്ങൾ പഠിച്ചിട്ടുള്ള ലാസ്റ്റ് മൊഡ്യൂൾ തിയറി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. ഓക്കെ, അതിലെ ഒരുപാട് കൺസെപ്റ്റ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏരിയയും കൂടിയാണ് മൈക്രോ എക്കണോമിക്സ് സെക്കൻഡ്. റൈറ്റ്, മൈക്രോ എക്കണോമിക്സ് സെക്കൻഡിലെ മാർജിനൽ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ്, ദെൻ പ്രൊഡക്ഷൻ, റൈറ്റ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇങ്ങനെ ബന്ധപ്പെട്ട ഏരിയാസ് തറോ ആയിട്ട് മനസ്സിലാക്കുക. ആൻഡ് ഓൾസോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്. ഓക്കെ, സിമിലർലി ആവറേജ് റവന്യൂ, ദെൻ മാർജിനൽ റവന്യൂ ആൻഡ് സോൺ. റൈറ്റ്, മൈക്രോ എക്കണോമിക്സ് സെക്കൻഡിൻ്റെ സിലബസ് അനലൈസ് ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഹൈലി സ്കോറിംഗ് പേപ്പറും കൂടിയാണ്. ഓക്കെ, മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന പേപ്പർ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ ആദ്യമായിട്ട് റെഫർ ചെയ്യേണ്ട പുസ്തകം കൗട്സേനിയാസിൻ്റെ മൈക്രോ എക്കണോമിക്സ്. ഓക്കെ, നല്ല ഉഷാറായിട്ട് ആ പുസ്തകം വായിക്കുക. നിങ്ങൾക്ക് ഈ നാല് മൊഡ്യൂൾ നോക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്യുവർലി അസോസിയേറ്റഡ് വിത്ത് മാർക്കറ്റ്. ഓക്കെ, മാർക്കറ്റിൽ ഗുഡ്സ് മാർക്കറ്റ് എന്നും പറയാം, അതുപോലെ തന്നെ ഫാക്ടർ മാർക്കറ്റ്. ഫോർത്ത് മൊഡ്യൂൾ ഫോക്കസ് ചെയ്യുന്നത് ഫാക്ടർ മാർക്കറ്റാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് മൊഡ്യൂളിൽ നാല് പ്രധാനപ്പെട്ട മാർക്കറ്റുകളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. റൈറ്റ്, ഞാൻ എ ടു സെഡ് സിലബസ് ഇങ്ങനെ വായിക്കുന്നില്ല, നിങ്ങൾക്ക് അതിൻ്റെ സ്ലൈഡ്സും കാര്യങ്ങളും സിലബസിൻ്റെ പാർട്ടുകളൊക്കെ കാണാം. ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏത് പേപ്പർ ഡീൽ ചെയ്യുമ്പോഴും ആ വിഷയത്തെ പറ്റി എ ടു സെഡ് മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വായിക്കാനും പറ്റുള്ളൂ, റിവിഷൻ നടത്താനും പറ്റുള്ളൂ. നല്ല സ്ട്രാറ്റജി സെറ്റ് ചെയ്യണം, ദെൻ യൂണിവേഴ്സിറ്റി എക്സാമിന് നല്ല മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പി ജിക്കൊക്കെ, സെൻട്രൽ യൂണിവേഴ്സിറ്റി എക്സാംസൊക്കെ നമ്മൾ എഴുതുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഏരിയാസിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉറപ്പ് വരുത്തുക, ദെൻ ഡയഗ്രമാറ്റിക് അനാലിസിസ് ആണ് നമ്മൾ ഭൂരിഭാഗം ചെയ്യുക. ഓക്കെ, കൺസെപ്റ്റ്, ഡയഗ്രാം, ദെൻ ഡയഗ്രാംസിൻ്റെ എക്സ്പ്ലനേഷൻസ്. I would like to upload more videos related to this topic in the coming days. Okay, appo ningalku valare easy aayittu follow cheyan pattuna naale simple module aanu. See the first module, you know, market structure, that is here we will discuss, you know, perfect competition. Okay, namukarayam here, you know, we need to understand what is market. Appo namukku macro economics point of view lokku discuss cheyumbo you can see goods market, then financial market, then labor market. Okay, ISLM model ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൈറ്റ്, ദെൻ മാക്രോ എക്കണോമിക്സിൽ നിങ്ങൾ ഒത്തിരി ഏരിയാസ് അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് നിങ്ങൾ ഡീൽ ചെയ്യും. റൈറ്റ്, അപ്പോൾ ഇവിടെ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈക്രോ എക്കണോമിക്സ് പോയിൻ്റ് ഓഫ് വ്യൂ, യുനോ, വി ഹാവ് ഫോർ ഇമ്പോർട്ടൻറ്റ് മാർക്കറ്റ് സ്ട്രക്ചർ. ദാറ്റ് ഈസ് യുനോ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ദെൻ ഒലിഗോപ്പൊളി. റൈറ്റ്, അപ്പോൾ ഫസ്റ്റ് മുതൽ തേർഡ് മൊഡ്യൂൾ വരെ, ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് മൊഡ്യൂളിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ദെൻ സെക്കൻഡ് മൊഡ്യൂളിൽ മൊണോപ്പൊളി, തേർഡ് മൊഡ്യൂളിനോ രണ്ട് മാർക്കറ്റ്, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആൻഡ് ഒലിഗോപ്പൊളി. അപ്പോൾ ഈ മൂന്ന് ചാപ്റ്റേഴ്സിന് നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. റൈറ്റ്, നമ്മൾ ഓരോ ഏരിയ ബൈഹാർട്ട് ചെയ്യല്ല വേണ്ടത്, മനസ്സിലാക്കി പഠിക്കുക. ഇവിടെ ആവറേജ് റവന്യൂ, ദെൻ മാർജിനൽ റവന്യൂ, ആവറേജ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, ഫേം എന്ന് പറഞ്ഞാൽ എന്താ, ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനത്തെ കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. ദെൻ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം ഓഫ് ദ ഫേം, സിമിലർലി ഷോർട്ട് റൺ ഇക്വിലിബ്രിയം ഓഫ് ദ ഇൻഡസ്ട്രി, ലോങ് റൺ ഇക്വിലിബ്രിയം ഓഫ് ദ ഫേം, ആസ് വെൽ ആസ് യുനോ ലോങ് റൺ ഇക്വിലിബ്രിയം ഓഫ് ദ ഇൻഡസ്ട്രി, ഇസ്ന്റ് ഇറ്റ്. അതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടേമാണ് യുനോ ഡംപിങ്, ദെൻ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, എക്സസ് കപ്പാസിറ്റി, സെല്ലിംഗ് കോസ്റ്റ്, പ്രോഡക്റ്റ് ഡിഫറൻഷ്യേഷൻ, കിങ്ക്ഡ് ഡിമാൻഡ് കർവ് അനാലിസിസ്, എക്സെട്ര എക്സെട്ര. ഓക്കെ, ഇപ്പോൾ മൈക്രോ എക്കണോമിക്സിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നാല് മൊഡ്യൂൾസിനെ പറ്റി ഒരു ഓവറാൾ ഐഡിയ ഉണ്ടാവുക.
സിലബസ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. ദെൻ അതിൽ നമുക്ക് ഏത് ടോപ്പിക്സിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ഡയഗ്രാംസ് എന്താണ് റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മളെന്താണ് അത് റിവിഷൻ നടത്തുക, നമ്മൾ അത് വരച്ചിട്ട് തന്നെ പഠിക്കണം. എക്സ് ആക്സസ്, വൈ ആക്സസ്, ഓക്കെ, ദെൻ ആവറേജ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റിൻ്റെ കർവ്, റൈറ്റ്. ആവറേജ് കോസ്റ്റ് എന്താണ്? മാർജിനൽ കോസ്റ്റിന് കട്ട് ചെയ്യുന്ന പോയിൻ്റ്, ആ ബോട്ടം ലെവല്, isn't it? ഞാൻ ഈ സിലബസ് ഡിസ്കഷൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആവറേജ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ് ഇങ്ങനെ ബന്ധപ്പെട്ട വീഡിയോസിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. കാരണം ഫസ്റ്റ് മൊഡ്യൂളിൽ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു മൈക്രോ എക്കണോമിക്സ് വണ്ണിലെ ഫോർത്ത് മൊഡ്യൂളിൽ വരുന്ന തിയറി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നാല് മൊഡ്യൂൾ എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ റിലേറ്റഡ് ടു ഫസ്റ്റ് മൊഡ്യൂൾ, യുനോ വി വിൽ ഫോക്കസ് യുനോ മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് മാർക്കറ്റ്. ഓക്കെ, മാർക്കറ്റ് ഈസ് ദ പ്ലേസ് വെയർ യുനോ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺടാക്ട് ടു ഈച്ച് അതർ ഫോർ വാട്ട്? ടു ബൈ ആൻഡ് സെൽ സംതിങ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ എക്സ്ചേഞ്ച്, റൈറ്റ്. ഇപ്പോൾ മാർക്കറ്റ് കമ്പോളം, ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം, ഗോൾഡ് മാർക്കറ്റ്, വാട്ട് ഈസ് ഇറ്റ്? ഇറ്റ് ഈസ് ദ പ്ലേസ് വെയർ യുനോ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗോൾഡ്, റൈറ്റ്. ബട്ട് ദെൻ ടൈപ്സ് ഓഫ് മാർക്കറ്റ് ബേസ്ഡ് ഓൺ യുനോ നമ്പർ ഓഫ് സെല്ലേഴ്സ്, നമ്പർ ഓഫ് ബയേഴ്സ്, ദെൻ നാച്ചർ ഓഫ് പ്രോഡക്റ്റ്, വട്ട് അബൌട്ട് ദ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ദ ഫേം. ഓക്കെ, ഇങ്ങനെയുള്ള ക്രൈറ്റീരിയനെ ബേസ് ചെയ്ത് എത്ര സെല്ലേഴ്സ് ഉണ്ട്, എത്ര ബയേഴ്സ് ഉണ്ട്, അവിടുത്തെ പ്രോഡക്ട്സ് എന്താ, യൂണിഫോം പ്രോഡക്ട്സ് ആണോ ഓർ ഹോമോജീനിയസ് പ്രോഡക്ട്സ് ആണോ, ഡിഫറൻഷ്യേറ്റഡ് പ്രോഡക്ട്സ് ആണോ, ദെൻ ഒരു ഫേംസിന് അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്ക് അതിലേക്ക് എൻട്രി ബാരിയേഴ്സ് ഉണ്ടോ, അതോ എക്സിറ്റ് ചെയ്യാൻ ഈസി ആണോ, ഇങ്ങനെയുള്ള ക്രൈറ്റീരിയൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് തയ്യാ മാർക്കറ്റുകൾ ചെയ്യുന്ന പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ദെൻ മൊണോപ്പൊളി, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആൻഡ് ഒളികോപ്പൊളി, ഇങ്ങനെ കോമൺ ആയിട്ട് നമുക്ക് തരംതിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഡിയോപ്പൊളി, ദെൻ വി ക്യാൻ സി ബൈലാറ്ററൽ മൊണോപ്പൊളി, ഡിയോപ്സണി, ഇതന്നെ ഒലിഗോപ്സണി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? ദെൻ അവിടെ തന്നെ നിങ്ങൾ കാണാം പ്യുവർ കോമ്പറ്റീഷൻ എന്നുള്ളൊരു ടേം കാണാം, പ്യുവർ കോമ്പറ്റീഷൻ, ഇതന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്യുവർ കോമ്പറ്റീഷൻ ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? ദെൻ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റ്? Isn't it? Then you need to understand, you know, the meaning of firm and industry. Pinningal are a single entity anengil nammal adine firm ennu vilikkum. Then industry ennu parayumbo a group of firm aanu. Then perfect competition nammal discuss cheyumbo here, you know, firm is a price taker, isn't it? Idakku valare nalla reethiyil manasilakka, price taker. Karena perfect competition enda, large number of sellers and buyers. കാരണം എന്താ, ഒരു ഫേമിന് എന്താണ് ഒരു പ്രത്യേക മൊണോപ്പൊളി ആ മാർക്കറ്റിലില്ല. മാർക്കറ്റിൽ എക്സിസ്റ്റിംഗ് ഉള്ള വിലയിൽ അവർക്ക് എത്രയും പ്രോഡക്ട്സ് വിൽക്കുക, ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആണ്, ഇങ്ങനെ ബന്ധപ്പെട്ട ഒരുപാട് കൺസെപ്റ്റ് ഉണ്ട്. പെർഫെക്റ്റ് നോളജ് അബൌട്ട് ദ പ്രോഡക്ട്സ് ആൻഡ് പ്രൈസസ്, ഓക്കെ, ദെൻ പ്രൈസ് ടേക്കർ ആണ്. ദെൻ ഹിയർ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് യുനോ ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ, ദെൻ ആവറേജ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, ഡിമാൻഡ്. ദെൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ഡീൽ ചെയ്യാം, isn't it? അപ്പോൾ ഇവിടെ മാർക്കറ്റ് സ്ട്രക്ചർ, അതിൻ്റെ ഫങ്ഷൻസ്, ടൈപ്സ്, ദെൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ മീനിങ്, അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, ദെൻ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ മൂന്ന് മാർക്കറ്റിലും നമുക്ക് വരുന്നത് ഷോർട്ട് റൺ ഇക്വിലിബ്രിയം. ഓക്കെ, ഷോർട്ട് റൺ ഇക്വിലിബ്രിയം. സിമിലർലി വി ക്യാൻ എക്സ്പെക്ട് ചെയ്യുന്ന ദ ഏരിയ ലൈക്ക് ലോങ് റൺ ഇക്വിലിബ്രിയം, isn't it? ഇതന്നെയാണ് നമുക്ക് സിലബസിൽ വരുന്നത്, ഷോർട്ട് റൺ ഇക്വിലിബ്രിയം ഓഫ് ഫേം and also industry, isn't it? Then similarly long run equilibrium of the firm, isn't it? Then industry. appo ivide namak endanu simple diagram vechittu curve vechittu endeya namak idu valare easy aayittu explain cheyan pattum, adu pore than examine nalla mark score cheyan pattum. അപ്പോൾ ഇവിടെ ഈ ഏരിയ നിങ്ങൾ ഫോക്കസ് ചെയ്യുക, ദെൻ ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ വരുന്ന ഏരിയാസ് നിങ്ങൾക്ക് പ്രത്യേകം കാണാൻ പറ്റും, റൈറ്റ്. We can see the areas like welfare effects of government intervention, impact of a tax and a subsidy. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ്. ദിസ് ഈസ് അബൌട്ട് യുനോ ഫസ്റ്റ് മൊഡ്യൂൾ. നൗ വി ക്യാൻ ജസ്റ്റ് മൂവ് ഇറ്റ് ടു സെക്കൻഡ് മൊഡ്യൂൾ, അനദർ വെരി സിമ്പിൾ മൊഡ്യൂൾ. മൊണോപ്പൊളി എന്ന് പറയുമ്പോൾ യു ക്യാൻ സീ എ സിംഗിൾ സെല്ലർ ഹു കൺട്രോൾസ് ദ എൻറ്റയർ മാർക്കറ്റ്. ഓക്കെ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു നമ്മൾ മനസ്സിലാക്കേണ്ടത് മൊണോപ്പൊളിസ്റ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ മൊണോപ്പൊളി ഹാവിങ് യുനോ പ്രൈസ് മേക്കർ. ഓക്കെ,
വില നിശ്ചയിക്കുന്ന ആളാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്തായിരുന്നു? പ്രൈസ് ടേക്കറാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ സിലബസിന്റെ ഭാഗമായിട്ട് വാട്ട് ആർ ദ മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മോണോപ്പൊളി, isn't it? Then sources of monopoly. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ അനലൈസ് ചെയ്യാം. ഷോർട്ട് റൺ ഇക്വിലിബ്രിയം, ദെൻ ലോങ് റൺ ഇക്വിലിബ്രിയം. ഓക്കെ, ദെൻ സോഷ്യൽ കോസ്റ്റ് ഓഫ് മോണോപ്പൊളി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് സോഷ്യൽ കോസ്റ്റ് ഓഫ് മോണോപ്പൊളി. ഇതന്നെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. ദെൻ നമ്മൾ ഫോക്കസ് ചെയ്യാൻ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ ഫേം ഈസ് ഈക്വൽ ടു ഇൻഡസ്ട്രി. ഞാൻ എന്താ, സിംഗിൾ ഫേമാണ്, മൊണോപ്പൊളിസ്റ്റാണ്, ആ ഫേം തന്നെയാണ് എന്ത്, ഇൻഡസ്ട്രി. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ്, ഗ്രൂപ്പ് ഓഫ് ഫേംസ് ചേർന്നതാണെന്ത്, ഇൻഡസ്ട്രി. പക്ഷേ മൊണോപ്പൊളിയിൽ എന്താണ്, ഫേം തന്നെയാണ് ഇൻഡസ്ട്രി ആൻഡ് ഓൾസോ പ്രൈസ് മേക്കർ. അപ്പോൾ ഇവിടെ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ്, ദെൻ നമുക്ക് അനാലിസിസ് നടത്താന് ഇപ്പോൾ ഈ മൂന്ന് നാല് മാർക്കറ്റിലും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്, ഇപ്പോൾ ടോട്ടൽ അപ്രോച്ച് ഉണ്ട്. ഓക്കെ, ഇക്വിലിബ്രിയം ഓഫ് ദ ഫേം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ടോട്ടൽ അപ്രോച്ച് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ഞാനൊരു ഒരു ഔട്ട്ലൈൻ ആണ് നിങ്ങൾക്ക് തരുന്നത്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ചെയ്യാം, അനലൈസ് ചെയ്യണം. ടോട്ടൽ അപ്രോച്ച് ചെയ്യണോ, ഇപ്പോൾ സിംപ്ലി വി ക്യാൻ സേ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു യുനോ ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, സിമ്പിൾ കർവ് വരച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലൊക്കെ നമുക്ക് ഈ ടൂൾ വെച്ചിട്ട് ചെയ്യാം. ദെൻ സെക്കൻഡ് അപ്രോച്ച് എന്ന് പറയുന്നത് യുനോ മാർജിനൽ റവന്യൂ ആൻഡ് മാർജിനൽ കോസ്റ്റ് അപ്രോച്ച്. ഓക്കെ, മാർജിനൽ റവന്യൂ ആൻഡ് മാർജിനൽ കോസ്റ്റ് അപ്രോച്ച്, ഇവിടെ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് യറിനോ മാർജിനൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ, ദിസ് ഈസ് ദ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പോയിന്റ്. ഓക്കെ, പിന്നെ അതുപോലെ നമുക്ക് ഷോർട്ട് റണ്ണിലൊക്കെ നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നോർമൽ പ്രോഫിറ്റ്സ് എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ട്. നോർമൽ പ്രോഫിറ്റ്സ് ഫേമിന് എന്താണ്, നോർമൽ പ്രോഫിറ്റ്സ് അറ്റൈൻ ചെയ്യുന്ന പോയിന്റ്. ദെൻ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് പറയും, അബ്നോർമൽ പ്രോഫിറ്റ്സ്. ദെൻ മൂന്നാമത്തെ ഒരു പോസിബിലിറ്റി എന്താണ്, ലോസ് ഉണ്ടാവും, നഷ്ടമാവും. അപ്പോൾ ഫേം ലാഭം, എക്സസ് പ്രോഫിറ്റ് വരുന്നത്, ദെൻ ലോസ്. ഈ മൂന്ന് കേസുകൾ എന്താണ് നമുക്ക് ഡയഗ്രം വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. റൈറ്റ്, ദെൻ സിമിലർലി മൊണോപ്പൊളിയുമായിട്ട് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയയാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. നമുക്കൊരു ഫൈവ് മാർക്ക്, ദാറ്റ് ഈസ് യുനോ പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഹിയർ യുനോ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നിങ്ങൾ സിലബസിൽ ഫോക്കസ് ചെയ്യുക. ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയയാണ് സെക്കൻഡ് മൊഡ്യൂൾ, isn't it? Then similarly bilateral monopoly, monopsony, okay, social cost of monopoly, sources of monopoly, ingana bandhapetta areas aanu itra area aanu namukku endu vera second module il varunathu. Okay, now you know third module, you know monopolistic competition and oligopoly. Third module valare valare focus cheyana kana rendu market aanu avade discuss cheyunnathu. ഫസ്റ്റ് വരുന്നത് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഇറ്റ് ഈസ് ദ യുനോ കോമ്പിനേഷൻ ഓഫ് ബോത്ത് മൊണോപ്പൊളി ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. മൊണോപ്പൊളി, ഇവിടെയാണ് നിങ്ങളെ ഏറ്റവും മനോഹരമായിട്ടുള്ള ടേം ഡിഫറൻഷ്യേറ്റഡ് പ്രോഡക്ട്സ്. ഓക്കെ, ഡിഫറെൻ്റ് പ്രോഡക്റ്റ് ഡിഫറൻഷ്യേഷൻ, ദെൻ യുനോ സെല്ലിംഗ് കോസ്റ്റ്. ഓക്കെ, സെല്ലിംഗ് കോസ്റ്റ് isn't it? വളരെ ഈസി ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ സിമിലർലി നിങ്ങൾ റോബിൻസൺ എന്ന് പറയുന്ന എക്കണോമിസ്റ്റിൻ്റെ കൺസെപ്റ്റ്, അതുപോലെ ചെമ്പർലിൻ ഗ്രൂപ്പ് ഇക്വിലിബ്രിയം. ഓക്കെ, ഇവിടൊക്കെ എന്താണ് ഷോർട്ട് റൺ ഇക്വിലിബ്രിയം നമുക്ക് കാണണം, ദെൻ ലോങ് റൺ ഇക്വിലിബ്രിയം കാണണം. ദെൻ തീർച്ചയായിട്ടും ആ മൊഡ്യൂളിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ മീനിങ്, ദെൻ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ്, മൊണോപ്പൊളിയും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനും തമ്മിലുള്ള ഡിഫറൻസ്, പെർഫെക്റ്റ് കോമ്പറ്റീഷനും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഗ്രൂപ്പ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഇവിടൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഷോർട്ട് റൺ ഇക്വിലിബ്രിയം, ദെൻ ലോങ് റൺ ഇക്വിലിബ്രിയം. വി വിൽ കൺസിഡർ ബോത്ത് ഫേം ആൻഡ് ഇൻഡസ്ട്രി. ഓക്കെ, അപ്പോൾ ഇത്രയും ഏരിയാസ് ആണ് നമുക്ക് തേർഡ് മൊഡ്യൂൾ വരുന്നത്. പ്ലസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണത് ഒലിഗോപൊളി, isn't it? ഒലിഗോപൊളിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ നമ്മളൊരു പോൾ എം സ്യൂസിൻ്റെ ഒരു കൺസെപ്റ്റാണ് എസ്സേക്ക് മിക്കവാറും നിങ്ങൾക്ക് വരിക. പോൾ എം സ്യൂസിൻ്റെ കിങ്ഡ് ഡിമാൻഡ് കർവ് അനാലിസിസ്. ഓക്കെ, ഒലിഗോപൊളിയിൽ നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ളൊരു ടേമാണെന്ത്, പ്രൈസ് റിജിഡിറ്റി, isn't it? പ്രൈസ് റിജിഡിറ്റി. ഇതൊക്കെ കവ് ഒക്കെ വരച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. റൈറ്റ്, ദെൻ അതുപോലെ തന്നെ കൊളൂസീവ് ഒലിഗോപൊളി, നോൺ കൊളൂസീവ് ഒലിഗോപൊളി, ദെൻ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഒലിഗോപൊളി, isn't it? ഇപ്പോൾ ഇത്രയും വരുന്ന ഏരിയാസാണ് നിങ്ങൾ ഇതിൽ ഫോക്കസ് ചെയ്ത്. ദെൻ കുർണോട്ട് ഇക്വിലിബ്രിയം, പ്രൈസ് ലീഡർഷിപ്പ്, കാർട്ടൽ,
ഓക്കെ. അതുപോലെ തന്നെ മോണോപ്പൊളിയുമായി ബന്ധപ്പെട്ട ടോപ്പിക്കിൽ വരുന്ന ഇന്റർനാഷണൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, സിമിലർലി സിമ്പിളി വി ക്യാൻ സേ ഡംപിംഗ്. ഓക്കെ, ഡംപിംഗ് എന്ന് പറയുന്ന ടേമിന് നമ്മൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. ഡംപിംഗ്, അതിൽ വരുന്ന ടൈപ്സ് ഓഫ് ഡംപിംഗ് ഉണ്ട്. ഓക്കെ, ഡംപിംഗ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ പ്രോഡക്ട്സിന് വില കൂടുതലും, ബട്ട് അതേ പ്രോഡക്ട്സ് വിദേശത്ത് എക്സ്പോർട്ട് ചെയ്ത് വിദേശ മാർക്കറ്റിൽ എന്താണ് വില കുറച്ചിട്ട് വിൽക്കുക. ദാറ്റ് ഈസ് ഇൻ എ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അല്ലേ, ചാർജിങ് ഡിഫറെൻറ്റ് പ്രൈസസ് ഫോർ ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സ്. ഓക്കെ, ഫോർ ദ സെയിം പ്രോഡക്റ്റ്. ഓക്കെ, പ്രോഡക്റ്റ് മീൻസ് യു നോ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. അതിൽ പ്രിഡേറ്ററി ഡംപിങ്, പെർസിസ്റ്റൻ്റ് ഡംപിങ്, സ്പൊറാഡിക് ഡംപിങ് ഓർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്സ് നമുക്ക് ഫോക്കസ് ചെയ്യാം. ഇന്റർനാഷണൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, സിമിലർലി യു നോ കൊർണോട്ട് മോഡൽ, ദെൻ പ്രൈസ് ലീഡർഷിപ്പ് ഒക്കെ എന്താണ്, കാർട്ടൽസ് ഒക്കെ ഏതാണ് ഒലിഗോപൊളി മാർക്കറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ മൂന്നാമത്തെ മൊഡ്യൂൾ എന്താണ്, വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യേണ്ട ഏരിയ ആണ്, ദാറ്റ് ഇസ് യു നോ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആൻഡ് ഒലിഗോപൊളി. നൗ വി ക്യാൻ ഡിസ്കസ് യു നോ ദ ലാസ്റ്റ് വൺ, പ്രൈസിംഗ് ആൻഡ് എംപ്ലോയ്മെന്റ് ഓഫ് ഇൻപുട്സ്. ഓക്കെ, ഇൻപുട്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്കറിയാം, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ദൻ ഫാക്ടർ പേയ്മെന്റ്സ് എന്താണ്, ലാൻഡിന് റെന്റ് ഉണ്ട്, ലേബറിന് എന്താണ് വേജ് ഉണ്ട്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് ഉണ്ട്, ഓർഗനൈസർക്ക് എന്താണ് പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് ഫോർ ഇൻപുട്ട്, ദൻ സപ്ലൈ ഓഫ് ഇൻപുട്ട്, ഈ കൺസെപ്റ്റ് വെച്ചാൽ ഡിസ്കസ് ചെയ്യേണ്ടത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഡിമാൻഡ്, ഇറ്റ് ഇസ് എ ഡിറൈവ്ഡ് ഡിമാൻഡ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ടേമാണ് എന്ത്, സി ഡിറൈവ്ഡ് ഡിമാൻഡ്, ഇറ്റ് ഇസ് റിയലി വെരി ഇൻട്രസ്റ്റിംഗ്, ഡിറൈവ്ഡ് ഡിമാൻഡ്. ഓക്കെ, ഡിറൈവ്ഡ് ഡിമാൻഡ്. Then similarly, you know, the concepts like, or the theory likes, you know, marginal productivity theory. Okay, J.B. Clarke-ന്റെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തിയറിയാണത്, മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി ഓഫ് ഇൻപുട്ട് ഡിമാൻഡ് ഓർ ഡിമാൻഡ് ഇൻപുട്ട്. ഓക്കെ, മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി, മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി, തീർച്ചയായിട്ടും നിങ്ങൾക്ക് രസം പ്രതീക്ഷിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. ഇതിനെ ജനറൽ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ പറയും. ഓക്കെ, ഇക്കണോമിസ്റ്റിനെ നോട്ട് ചെയ്യുക, ജെ ബി ക്ലാർക്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രൈസിങ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ഇൻപുട്സ്, യു നോ ഡിമാൻഡ് ഫോർ ഇൻപുട്ട് ബൈ എ ഫേം, ഡിമാൻഡ് ഫോർ എൻ ഇൻപുട്ട് ഓർ സിംഗിൾ ഇൻപുട്ട് ഓർ മൾട്ടിപ്പിൾ ഇൻപുട്സ്. ഓക്കെ, ദെൻ അതുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ്സുകൾ ഏരിയ ഒക്കെ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ ഫോർത്ത് മൊഡ്യൂളും എന്ത് ചെയ്യുക, നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ സപ്ലൈ ഓഫ് ഇൻപുട്സ് ടു എ ഫേം. സിമിലർലി ദ മാർക്കറ്റ് സപ്ലൈ ഓഫ് ഇൻപുട്സ് ആൻഡ് ആൾസോ ഇക്വിലിബ്രിയം ഇൻ എ കോമ്പറ്റിറ്റീവ് ഫാക്ടർ മാർക്കറ്റ്. ഓക്കെ, ഫാക്ടർ മാർക്കറ്റ് നമുക്കറിയാം, നാല് ഫോർ ഫാക്ടേഴ്സ് പ്രോഡക്റ്റ് അല്ലേ, ഇവിടെയൊക്കെ ഡിമാൻഡും സപ്ലൈൻ്റെയും ആ ഒരു ഫോഴ്സസ് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഫാക്ടർ പേയ്മെൻറ്റ്സ് തീരുമാനിക്കുന്നത്. ദെൻ യു നോ ഫാക്ടർ മാർക്കറ്റ് വിത്ത് മൊണോപ്പൊളി പവർ, ഫാക്ടർ മാർക്കറ്റ് വിത്ത് മൊണോപ്സോണി പവർ. ഓക്കെ, ദെൻ യു നോ മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി ഓഫ് ഇൻപുട്ട് ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫോർത്ത് മൊഡ്യൂളിൽ വരുന്ന ഏരിയാസാണ്. അപ്പോൾ അതിൽ എസ് എ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള കൺസെപ്റ്റാണ് എന്ത്, മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി. ഓക്കെ, ജനറൽ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ വിളിക്കും. സി, ദിസ് ഈസ് അബൌട്ട് യു നോ മൈക്രോ എക്കണോമിക് സെക്കൻഡ്. സിമ്പിൾ പേപ്പറാണ്, പക്ഷേ പഠിക്കാൻ അത്യാവശ്യമുണ്ട്, മനസ്സിലാക്കി പഠിക്കാനുണ്ട്. കൺഫ്യൂഷൻ ആവരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഷോർട്ട് റൺ ഇക്വിലിബ്രിയം, ലോങ് റൺ ഇക്വിലിബ്രിയം, ദെൻ ഈ മൂന്ന് കേസുകൾ. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഒരു കർവ് വരയ്ക്കുന്നതിന് ടെക്നിക്ക് ഉണ്ട്, ആവറേജ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, ആവറേജ് റവന്യൂ, അതിൻ്റെയൊക്കെ ഓരോ ആ ടെക്നിക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ഏത് ക്വസ്റ്റ്യൻ വന്നാലും വളരെ ഈസി ആയിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇതുമായി വൺ ബൈ വൺ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അതിൻ്റെ ഓരോ ടെക്നിക്ക്, അതിൻ്റെ ഓരോ ടിപ്സ് പറഞ്ഞു തരും. ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സി, മൈക്രോ എക്കണോമിക് സെക്കൻഡിൽ വളരെ കോൺഫിഡൻസ് ആയിട്ട് നിൽക്കുക. വളരെ ഈസി ആയിട്ടുള്ള ഒരു കോർ കോഴ്സാണ്, നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും, നല്ല നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കും. പിന്നെ അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് എക്സാമിനേഷന് സഹായിക്കാനുള്ള പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് കളക്ട് ചെയ്ത് വായിക്കുക. ഇൻ ദി കമ്മിങ് വീഡിയോ വി വിൽ ഡിസ്കസ് യു നോ ദ മീനിങ് ഓഫ് മാർക്കറ്റ് ആൻഡ് ടൈപ്സ് ഓഫ് മാർക്കറ്റ്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡീൽ ചെയ്യാം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ, ഓൾ ദി വെരി ബെസ്റ്റ്, താങ്ക് യു.